ഹായ് ഫ്രണ്ട്സ്, നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് ഞാൻ പോകുന്ന വഴി എന്താണെന്ന് പറയാം. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ മാവൂർ ഗോളിയറയോൺസ് ആണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ട് ഒരുവിധം മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ്. പൂട്ടിപ്പോയ ഒരു ഫാക്ടറിയാണ്. അതിൻ്റെ അടുത്ത് കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാക്ടറി വർക്ക് ചെയ്തിരുന്ന കാലത്ത് അതിലെ ജോലിക്കാർക്ക് ഗവൺമെൻറ് ജോലിനേക്കാളും പവർ ഇനിയെന്നാണ് ഇക്കാകം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യാനാണ്, അവരുടെ സമരം കാരണം തന്നെയാണ് ഈ ഫാക്ടറി പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എളമരം പാലം വഴിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് പോവേണ്ട സ്ഥലം എടവണ്ണപ്പാറയാണ്. കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ പാലമാണ്. ഈ പാലം വന്നതുകൊണ്ട് തന്നെ മലയോര ഗ്രാമങ്ങളിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഷീ ക്രിയേറ്റേഴ്സിൽ നിന്ന് 50 പേർക്ക് ക്ഷണം കിട്ടിയതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ അയറ ബൊട്ടിക്കിൽ എത്തിയിട്ടുള്ളത്. എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നവീന ബേക്കറിയുടെ മുകളിലായിട്ടാണ് ഈ അയറ ബൊട്ടിക്കിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത്. ആ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അയറ റെൻ്റൽ ബൊട്ടിക്ക് കഴിഞ്ഞ December 7 ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു ഔട്ട്ലെറ്റ് കൊണ്ടോട്ടിയിലുമുണ്ട്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിന് റംസാദ് സാറാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന എല്ലാ വിശേഷ അവസരങ്ങളും നമ്മൾ ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇനി കല്യാണമായാലും അതേപോലെ മറ്റെന്ത് പരിപാടിയായാലും ഇനി ഫോട്ടോഷൂട്ട് അതേപോലെ കല്യാണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അപ്പം അത് പിന്നെ അതേപോലെ പ്രഗ്നൻസി ടൈം പോലും ഇപ്പോൾ ആഘോഷമാക്കുന്ന ഒരു സമയമാണല്ലോ. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾക്ക് അണിഞ്ഞൊരുങ്ങാനായിട്ടുള്ള ഡ്രസ്സുകളും ഓർണമെൻറ്റ്സുമാണ് ഈ അയറയിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇവിടെയുള്ള ഡ്രസ്സുകളും ഓർണമെൻറ്റ്സൊക്കെ റെൻറ്റിന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വിശേഷ അവസരങ്ങളിൽ ഒരുപാട് വില കൊടുത്തിട്ട് നമ്മൾ ഒറ്റ ദിവസത്തേക്കായിട്ട് ആഭരണങ്ങളോ ഡ്രസ്സുകളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലത്തെ കടകളുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസത്തേക്ക് റെൻറ്റിന് കിട്ടുമല്ലോ. അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും ഉപകാരമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലാവിധ പുതിയ മോഡലുള്ള ഓർണമെൻറ്റ്സും അതേപോലെ തന്നെ ഡ്രസ്സുകളും എല്ലാം ഇവിടെ അവൈലബിളാണ്. വലിയൊരു പണച്ചെലവില്ലാതെ തന്നെ നമുക്ക് ആ ദിവസത്തെ മനോഹരമാക്കാൻ പറ്റും. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഈ മേക്കപ്പ് ആയാലും മേക്ക് ഓവർ ആയാലും അതേപോലെ തന്നെ സ്റ്റേജ് വരെ ഇവർ റെഡിയാക്കി കൊടുക്കുന്നതാണ്. ഇനി ഷീ ക്രിയേറ്റേഴ്സ് എന്ന് വന്ന ചാനലിൻ്റെ പേര് പറഞ്ഞാൽ അവർ 10% വരെ ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതേപോലുള്ള റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. എല്ലാവർക്കും മക്കൾക്ക് ഇപ്പോഴത്തെ എന്താണ് മോഡലിനനുസരിച്ചുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ അവർക്ക് ആഗ്രഹമാണല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതേ ഇങ്ങനെ വലിയൊരു പണച്ചെലവില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ആഗ്രഹത്തിനനുസരിച്ച് അണിയാനും പറ്റും. ഇതേപോലൊരു ഷോപ്പിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കയറുന്നത്. അതുകൊണ്ട് തന്നെ കയറിയ പാടൻ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് മണവാട്ടിമാരെയാണ് കേട്ടോ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുറുമിയും നിഷയും എല്ലാം ഉണ്ടായിട്ടുണ്ടേനി. പിന്നെ ഐഫ കിച്ചണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുള്ളത്. സുറുമിയും നിഷിയൊക്കെ ആണ് കേട്ടോ എന്നെ അണിയിച്ചൊരുക്കിയത്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഇത്ര ആഭരണങ്ങളൊക്കെ ഞാൻ ഇടുന്നത്. അതിൻ്റെതായ ഒരു ചമ്മലൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇനി അവിടുത്തെ ആഭരണങ്ങളും ഡ്രസ്സുകളൊക്കെ അണിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരം നമ്മൾക്ക് അവർ തന്നിട്ടുണ്ടേനി കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമായി. എല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഇത് ഇത്തരം അവരുടെ കല്യാണത്തിനൊന്നും ഇങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണല്ലോ ഇങ്ങനത്തെ ഒക്കെ ഇത് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ ആ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കാനായിട്ട്. എനിക്ക് തോന്നുന്നത് 1-2 മണിക്കൂറൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പരിപാടി നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നിഷിക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് അവളുടെ വാക്കുകളിൽ കൂടെ തന്നെ അറിയുന്നുണ്ട്. അവളുടെ ചാനലിൻ്റെ പേര് ഫീൽ ഗുഡ് ടൈം എന്നാണ് കേട്ടോ. അത് അവളുടെ ക്ലീനിങ് ചാനലാണ്. പിന്നെ ഇവിടുത്തെ ഓർണമെൻറ്റ്സൊക്കെ നല്ല പുതിയ മോഡലിലുള്ളതാണ് കേട്ടോ. അത് നല്ല കളക്ഷനും ഉണ്ട്. ഈ മോതിരായാലും അതേപോലെ ചെയിന്, മാല, നെക്ലേസ്, വളകൾ, കമ്മലുകൾ, എനിക്ക് ബാക്കിയുള്ള അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. എന്തൊക്കെയോ ടൈപ്പ് പേരൊക്കെ ഉണ്ട് അതിന്. എല്ലാവരും നല്ല ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ അണിഞ്ഞിട്ട് മൊഞ്ചത്തികളായിട്ടുണ്ട്. വീണ്ടും ഒരു അംഗത്തിന് വാല്യുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മേക്ക് ഓവർ ആണ് കേട്ടോ അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹാളിലേക്കാണ് കേട്ടോ. അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടേ. ഇനി മുന്തിരി ജ്യൂസ് ആയിനി.
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ അത് ഓരോരുത്തരായിട്ട് എണീറ്റ് നിന്നിട്ട് അവരുടെ ചാനലിൻ്റെ പേരും അവരുടെ പേരൊക്കെ പറയും. ഹായ്, ഞാൻ കോഴിക്കോട് നിന്നാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ. അതിന് ഒരിക്കൽ കൂടി അവസരം തന്ന അയവർക്ക് ഒരുപാട് മൈക്കിന്റെ മുമ്പിലൊക്കെ വന്ന് പറയാനൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്കും പേടി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ഷീ ക്രിയേറ്റേഴ്സിലെ മെമ്പേഴ്സിന് 10% ഓഫ് ഉണ്ടാവുന്ന ഇവരെ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാനിവിടെ എത്തി വരും ആരും അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അല്ല, അറിഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ കാണുമ്പോൾ ചെയ്തിട്ടുണ്ട്. അതിനത് ആദ്യത്തെ ഗെയിം തന്നെ നമുക്ക് ആർക്കും ഒരു പരിചയം ഇല്ലാത്തൊരു ഗെയിമാണ്. നമ്മുടെ കസാലക്കളിയുടെ ഒരു വേറൊരു രൂപം. അത് എന്താണ്, അണ്ണാനും കൂടും എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ട്രഷർ ഹണ്ട് എന്നുള്ള ഒരു പരിപാടിയും കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സെൽഫി എടുക്കുക. ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടിയിട്ട് സെൽഫി എടുക്കുന്നവർക്കാണ് സമ്മാനം. ഈ നമ്മുടെ നിഷിക്കാണ് കേട്ടോ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അവൾ 17 പേരെയാണ് സെൽഫി എടുത്തിട്ടുള്ളത്. ഗെയിമുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റുള്ള ബിരിയാണി. ഇനി മൊമെൻ്റൊക്കെ കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും മോനും പെട്ടെന്ന് പോകുന്നു കേട്ടോ. എനിക്ക് അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് വേണം കല്യാണ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. ജനുവരി 1 റിലേറ്റീവ്സിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് എല്ലാവരും എന്നെ കാത്തിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനം ഇല്ലേനു കുറേ സമയം അവിടെ നിൽക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അവിടുന്ന് പോരുക ചെയ്തത്. കുറച്ച് സമയം കൂടി അവരുടെ ഒക്കെ കൂടെ ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോകുന്നത്. തിരിച്ചു പോരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ, അടിപൊളി വ്യൂ ആയിന് ഇവിടെ. കുറച്ച് സമയം ഞാനും മോനും സമയമില്ലെങ്കിൽ പോലും അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ട്. ഇനി ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞതിനെ കൊണ്ടായിരിക്കും ഭയങ്കര ഒരു തകരാറ്. എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് അങ്ങനെ വരുന്ന സമയത്താണ് കരിമ്പ് ജ്യൂസ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് രണ്ടാളും കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. കാറെടുത്തിട്ട് മറ്റുള്ളവരൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പോകുന്ന വഴി സിവിലിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസ് ആയല്ലോ, ഇനിയിപ്പോൾ ഒരുപാട് കരോളുകൾ ഇതേപോലെ കാണാൻ പറ്റും. ശരിക്കും നല്ലൊരു കൗതുക കാഴ്ചയായിട്ടോ ഇത്. പോകുന്ന സമയത്ത് ക്രിസ്മസ് അപ്പൂപ്പനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി പോകുന്ന നല്ല ഭംഗിയുണ്ട് ഇനി കാണാനായിട്ട്. ഈ അയറ റെൻ്റൽ ബൊട്ടിക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേപോലെ തന്നെ മലപ്പുറത്തുകാർക്കോ കോഴിക്കോട്ടുകാർക്കോ ഇതേപോലത്തെ വിശേഷ അവസരങ്ങളിൽ ഇതേപോലത്തെ ആഭരണങ്ങളോ ഡ്രസ്സുകളൊക്കെ റെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഷോപ്പ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല സേവനമാണ് അവരുടെ അടുത്ത്. ബാക്കിയുള്ള എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഈ കല്യാണത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനുള്ള എന്താവശ്യങ്ങളുണ്ടെങ്കിലും അവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അടുത്ത് തന്നെ നല്ല സൂപ്പർ ക്ലീനിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അതുവരെ നിങ്ങൾ എന്നെ കാത്തിരിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.